Namaskara. Enna Ulpadana, Gulf Rajinaka, Kanata Tirichadi. Russia Nuna, Kudu the Lena Wangan, India de Tirmana. Enal Adium, Sangyatika Mai Tadasam Dirno. Enal Ipo Adela, Mari Rigino. Iran, Russian Kapalikulkum, Indian Kapalikulkum, Pudia Vanija Edanadil, Surakshan Algumana, Vecta Makirigino. Rajate Pudia Vanija Edanadilude, Kadanatuna, Yidu Rajingalde, Kapalikulkum, Iran Agambadi Surakshan Algum. Iran de Prakabanam, Idu Rajingalam, Sogadam Chizitunda. Napatunatan Param Beruna, laminated study sheet in the container Galana, India like Adi Mai, Russia Nuna, Aichada. Baranagudanthinde, Nintanatirula, Islamic Republic of Iran Shipping License Groupana, Idabadina, Chukan Pedigunada. Idotanja Dosinagam, container India Latumanana, Pradeshigunada. Ukraine യുദ്ധത്തിന്റെ പേരിൽ ഉപരോധം നേരിടുന്ന റഷ്യയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ വടക്കുതെക്കൻ ട്രാൻസിറ്റ് ഇടനാഴി പ്രാധാന്യമാണ്. റഷ്യയെയും ഏഷ്യൻ മാർക്കറ്റിനെയും ബന്ധിപ്പിക്കാനുള്ള ചൂണ്ടുപലകയായി മാറാനുള്ള സാധ്യതയാണ് ഇറാൻ പരിശോധിക്കുന്നത്. അടുത്തിടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ ഇന്ത്യ കുറച്ചിരുന്നു. തുടർന്ന് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇറാന്റെ പ്രഖ്യാപനം എത്തിയതോടെ വടക്കുതെക്കൻ ട്രാൻസിറ്റ് ഇടനാഴിയിലൂടെ ക്രൂഡ് ഓയിൽ ഷിപ്പിംഗുകളും കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിലെത്തും. ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ഇത്. കാസ്പിയൻ കടൽ തുറമുഖ നഗരമായ ആസ്ട്രിക്കാനിലേക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പുറപ്പെട്ട 41 ടൺ ഭാരമുള്ള 40 അടി ഉയരമുള്ള 2 കണ്ടെയ്നറുകൾ അടങ്ങിയ ചരക്ക് കപ്പലാണ് പുതിയ വ്യാപാര ഇടനാഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതികൾ വിപുലീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യ വിപണി ബന്ധം സുഗമമാക്കാനും അതിൽ പങ്കാളിയാക്കാനും ഇറാനും താൽപ്പര്യമുണ്ട്. ഇറാനിൽ കാസ്പിയൻ കടൽ തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന ചരക്കുകൾ തെക്ക് കിഴക്കൻ തുറമുഖമായ ചാബഹാറിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു റെയിൽവേ നിർമ്മിക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത്. ഇന്ത്യ ഇറാൻ റഷ്യ അച്ചുതണ്ട് രൂപീകരിക്കാൻ ഈ നടപടികളിലൂടെ സാധിക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും കൂടുതൽ വ്യാപാര കൈമാറ്റങ്ങൾ ഈ പാതയിലൂടെ നടത്താനാകും. നേരത്തെ പ്രതിരോധ രംഗത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു. ഇതിനെ കൂടുതൽ ദൃഢമാക്കുന്നതിന് ഈ വ്യാപാര ബന്ധത്തിലൂടെ സാധിക്കും. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.